ഈ ഭീഷണിപ്പെടുത്തുന്നവർ നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തുന്നതല്ലേ നല്ലത്? ഈ ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതത്ര നല്ല കാര്യമാണോ? വേറൊന്നും പറയുന്നില്ല, ഈ ശബ്ദശകലം ഒന്ന് കേട്ടു നോക്കൂ. ഹലോ, ജയ് ശ്രീറാം. ജയ് പാകിസ്ഥാൻ. പറഞ്ഞോ ജിഹാദ്. ജയ് പാകിസ്ഥാൻ. ജയ് ഇമ്രാൻഖാൻ. നിന്റെ ഇപ്പോഴും ആടെയാന്ന് കൂറുന്നുള്ള എനിക്ക് മനസ്സിലായിട്ടോ. ജയ് പാകിസ്ഥാൻ, ജയ് ഇമ്രാൻഖാൻ. എന്നെയൊക്കെ കൊന്ന കാണുന്ന പന്നി, എന്റെയൊക്കെ ശവം ഞങ്ങൾ എടുക്കൂ. എന്ത് കാണും? എന്റെ ശവം. എന്തിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടന ഈ നാട്ടിലുണ്ടോ? ആ, അത് കാണിച്ചു തരാം ഞങ്ങൾ. നിങ്ങളുടെ സംഘടന കഴിഞ്ഞ സെറ്റപ്പ് ഒക്കെ ഉണ്ടാ കേരളത്തില്? ഞങ്ങൾ കാണിച്ചു തരാം. ചേട്ടനിപ്പോ വിളിച്ചിരിക്കുന്നത് കേരള ഹെൽത്ത് ഡെവലപ്മെന്റ് കോൾ സെന്റർ നമ്പറിലേക്കാണ്. നിങ്ങളിപ്പോ വിളിച്ചിരിക്കുന്ന കേരള ഹിന്ദു ഹെൽപ്പ് ലൈന്റെ കോൾ സെന്റർ നമ്പറിലേക്കാണ്. ഓ, പേടിപ്പിക്കല്ലേ. ഓ, പേടിപ്പിച്ചല്ലേ, ഉള്ളത് പറഞ്ഞതാ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ, പിന്നെ ആയിക്കോട്ടെ. അതിപ്പോ നമുക്ക് അറിയായിട്ടൊന്നും അല്ലല്ലോ, കണ്ടതാണല്ലോ. ഇങ്ങോട്ട് കൂടുതൽ ഒൽപ്പല്ല. അല്ല, നിങ്ങളുടെ സംഘടനയ്ക്ക് ഇതിനു മാത്രം സംവിധാനം ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ കൊല്ലാൻ മാത്രമുള്ള സംവിധാനം ഞങ്ങൾ കാണിച്ചുതരാന്ന് പറഞ്ഞ എന്നോട് വെയിറ്റ് ചെയ്യുന്നു. ആണോ, ഞങ്ങള് മാത്രമാണോ അതോ കേരള അല്ല ഇന്ത്യയിലുള്ള മൊത്തം ഹിന്ദുക്കളെയും കൊല്ലോ? എന്നൊക്കെ തന്നെടോ, എന്നൊക്കെ മാത്രമേ ഉള്ളു അല്ലേ. ബാക്കി ഹിന്ദുക്കൾക്ക് 1921 വീണ്ടും ആവർത്തിക്കൊന്നില്ലാന്നാണോ പറഞ്ഞിരുന്നത്? അല്ലാണ്ട് 1921 പോലെ അല്ല. ഏതോ ആയിക്കോട്ടെ, നിങ്ങക്ക് അതിന് മാത്രം ഇതിനകത്ത് ആസ്തി ഉണ്ട് പറയുന്നത് കേരളത്തില്? നിന്നോടല്ലേ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം. വെയിറ്റ് ചെയ്യ്, കാണിച്ചു തരാം. കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ, കട്ട വെയിറ്റിംഗ്. വെയിറ്റിംഗ് പോയാ നിങ്ങൾക്ക് ഓൾവേസ് വെൽക്കം. ഓ, എപ്പോഴും നിന്നത് സ്വാഗതം. ഞങ്ങൾ കട്ട വെയിറ്റിംഗിലാണ്. ഓക്കെ, ആയിക്കോട്ടെ. നമുക്ക് അതാ വേണ്ടത്. ആയിക്കോട്ടെ. നിന്റെ പേരോ നിന്റെ നാടോ നിന്റെ വീടോ നിന്റെ നമ്പറോ പറയാൻ ധൈര്യമില്ലാത്ത നീ എന്നെ അങ്ങ് ഇപ്പൊ മൂക്കിൽ വലിക്കുന്ന പറയുമ്പോ ഞാൻ അയ്യോ എന്ന് പറയണോ? അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമല്ല. ആദ്യം ഏതായാലും നീ വെയിറ്റ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ എന്താ കട്ട പോസ്റ്റ് ആയിട്ട് വെയിറ്റ്? വേറെ എന്താ, വേറെ വത്താനൊന്നും ഇല്ല. ആയിക്കോട്ടെ, വെയിറ്റ് ചെയ്യും. എന്നാ പിന്നെ ആയിക്കോട്ടെ. ശരി, കേട്ടില്ലേ? സ്വന്തം പേര് പോലും പറയുന്നില്ല, സ്വന്തം സംഘടന എന്തെന്ന് പറയുന്നില്ല. ആകെ പറയുന്നത് ജയ് പാകിസ്ഥാൻ, ജയ് ഇമ്രാൻഖാൻ എന്ന് മാത്രമാണ്. മാത്രമല്ല, ഈ ചോദ്യം ചോദിച്ച വ്യക്തി ഇംഗ്ലീഷിൽ എന്തോ കാര്യം പറഞ്ഞപ്പോൾ എന്താ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ യാതൊരു വിവരവുമില്ലാത്ത, യാതൊരു വെളിവുമില്ലാത്ത ഏതോ സുഡാപ്പിയാണ്, ഏതോ പാകിസ്ഥാന് പാകിസ്ഥാനിൽ ഉണ്ടായ ഇന്ത്യയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ മനസ്സുമായി ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു രാജ്യദ്രോഹിയാണ് ഇത് വിളിച്ചത് എന്ന് മനസ്സിലായി. മനസ്സിലായില്ലേ? ഹിന്ദു ഹെൽപ്പ് ലൈൻ്റെ നമ്പറിലാണ് വിളിച്ചിരിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞ അവിടെ ഇരുന്ന ആ വ്യക്തി, ആ ഉദ്യോഗസ്ഥൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുകയും ചെയ്തു, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഭീഷണി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ നേരിട്ട് വരൂ, എല്ലാവരെയും കൊന്ന് കടലിൽ ഒഴുക്കും എന്നൊക്കെയാണ് പറയുന്നത്. 1921 ആവർത്തിക്കുമോ എന്നൊക്കെ ഇത് കേൾക്കുന്നയാൾ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ഭീഷണിയാണ്, ഭീഷണിയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഭീഷണി കേട്ട് ചിരിയാണ് വന്നത് കേട്ടോ. സത്യം, ചിരിച്ച് മണ്ണ് കപ്പിപ്പോയി. അത്രേ ഉള്ളൂ ഇതൊക്കെ. സ്വന്തം പേര് പറയാൻ പേടിയുള്ളവൻ ഇപ്പോൾ കൊന്ന് കടലിലൊഴുക്കാൻ വരുമത്രേ. കഷ്ടം തന്നെ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.